കൗതുക കാഴ്ചയുമായി തൃശൂരിലെ കുറ്റൂരിൽ കടമ്പിൻ പൂക്കൾ വിരിഞ്ഞു. അപൂർവമായി വിരിയുന്ന കടമ്പിൻ പൂക്കൾ കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. മഞ്ഞ കലർന്ന വെള്ള നിറമുള്ള പൂക്കൾ, മഴ പെയ്ത് മണ്ണു കുളിർന്നപ്പോൾ കടമ്പിൻ മുട്ടുകൾ വിരിഞ്ഞു. ഒക്ടോബറിലാണ് പൂക്കൾ മൂപ്പെത്തുന്നത്. തൃശൂർ കുറ്റൂരിലെ ശ്രീധർമ്മശാസ്താ ക്ഷേത്രമുറ്റത്താണ് കടമ്പ് വിരിഞ്ഞത്. ടെന്നീസ് ബോളിന്റെ ആകൃതിയിലാണ് പൂക്കൾ. പൂക്കൾ വിരിഞ്ഞതോടെ പ്രദേശമാകെ പൂമ്പാറ്റകൾ നിറഞ്ഞു. വളരെ കൗതുകമാണ്. കാരണം വെച്ചാൽ ഈ പ്രദേശത്തൊന്നും ഇതിനു മുമ്പ് കടമ്പ പൂത്തു എന്നുള്ളത് കേട്ടിട്ടില്ല. ആ കായ ആ പൂവ് പിടിച്ചു നോക്കിയാൽ ഇങ്ങനെ ഒരു ബോൾ പോലെയാണ് തോന്നേ. അത് കഴിഞ്ഞ് അത് പൊളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മളെ കടച്ചക്ക പോലത്തെ ചെറിയൊരു ചക്ക പോലത്തെ കാണാം. അതും പൊളിച്ചാൽ അതിൻ്റെ ഉള്ളിൽ പിന്നെയും കുറച്ച് ഭാഗങ്ങളുണ്ട്. എന്തായാലും മാത്രമല്ല അതിന് നല്ലൊരു മണമുണ്ട്. കടമ്പിന് പുരാണങ്ങളിലും ഏറെ പ്രാധാന്യമുണ്ട്. ശ്രീകൃഷ്ണൻ ഗോപികമാരുടെ വസ്ത്രം മോഷ്ടിച്ച് കടമ്പിൻ മരത്തിൽ സൂക്ഷിച്ചു എന്നാണ് സങ്കല്പം. ഒട്ടേറെ ഔഷധ ഗുണങ്ങളും കടമ്പിൻ പൂക്കൾക്കുണ്ട്. കടമ്പ് മരം തന്നെ ഇപ്പോൾ അപൂർവമായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡോ മലയൻ സസ്യമാണ്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഔഷധ ഗുണങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. പലരും ആദ്യമായാണ് വിരിഞ്ഞു നിൽക്കുന്ന കടമ്പിൻ പൂക്കൾ കാണുന്നത്. ദൂരദിക്കിൽ നിന്ന് പോലും കേട്ടറിഞ്ഞ് നിരവധി പേരാണ് എത്തുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.